ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടുകളിലൊക്കെ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഡ്രൈനേജ് അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന വെള്ളം പോകുന്നത് അല്ലെങ്കിൽ നാലഞ്ചിലിൽ നിന്നുകൂടെ പോകുന്നത് ഏതൊരു ബ്ലോക്ക് അല്ലെങ്കിൽ സ്മെല്ല് വലിയൊരു പ്രോബ്ലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേയൊക്കെ നമ്മൾ പ്ലംബിങ് ചെയ്യുന്നതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒഴിവാക്കി എടുക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം കൺസീൽഡ് ഫ്ലഷാണ് വന്നിരിക്കുന്നത്, അതായത് ഭിത്തിയുടെ അപ്പുറത്ത് വന്നിരിക്കുന്ന കൺസീൽഡ് ഫ്ലഷ് ക്ലോസറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ രീതിയിലാണ് അതിൻ്റെ പ്ലംബിങ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, കണ്ടോ, അത് ഏകദേശം കുറച്ച് പൊങ്ങിയിട്ടാണ് അതിൻ്റെ പുറത്തേക്കുള്ള ഔട്ട്ലെറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് ഡോർ എൽബോ ആണ് ഇട്ടിരിക്കുന്നത്. ഡോർ എൽബോ ആയതുകൊണ്ട് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ, നിങ്ങൾക്ക് കണ്ടോ, ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡോറ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അഴിച്ചെടുക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ ഫിറ്റിങ്സ് വരുന്നത്. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് പിരിയാണ് അതിൽ വരുന്ന ത്രെഡ് നമുക്ക് കിട്ടും. ആ ത്രെഡ് അഴിച്ച് കഴിയുമ്പോൾ കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത വാഷുണ്ട്. ആ വാഷ് വന്നിട്ടാണ് അത് ടൈറ്റാവുന്നത്. അപ്പോൾ ഒരിക്കലും പുറത്തേക്ക് നല്ല ടൈറ്റ് ചെയ്ത് വെച്ചാൽ ലീക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ മോട്ടറിൻ്റെ പൈപ്പ് അതിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം മോട്ടർ അടിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് നമുക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് നോക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ ഒരു ഡോർ എൽബോ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഉത്തമം. അപ്പോൾ ഏത് ബാത്റൂം, എല്ലാ ബാത്റൂമിലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡോർ എൽബോ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഡോർ എൽബോ തന്നെ വെച്ചതിന് ശേഷം പുറത്തേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടായിരുത്താനും പെട്ടെന്ന് മാറ്റാനും സാധിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ കുളിക്കുന്നത്, കേട്ടോ. ട്രാപ്പ് മൾട്ടി ട്രാപ്പിൽ നിന്ന് വരുന്നതും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. ഒരു ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ടീ കൊടുത്തിട്ടുണ്ട്, അതിന് ശേഷം സെപ്പറേറ്റ് ഒരു എയറ് കൂടി കൊടുത്തിട്ടുണ്ട്. എയറ് നമ്മൾ റിലീസായാൽ മാത്രമേ അതിനുള്ള ഫ്ലോ, വെള്ളത്തിൻ്റെ ഫ്ലോ, പുറത്തേക്ക് പോകുന്ന ഫ്ലോ കറക്റ്റ് ആവുള്ളൂ. അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, കേട്ടോ, ഒരു നമുക്കും ഇതുപോലെ തന്നെ ഒരു എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഡോറ് യൂസ് ഉപയോഗിക്കുക ഊരിയെടുക്കാൻ നടത്തിയതുപോലെ തന്നെ ഇത് 2 ഇഞ്ച് ടീയാണ് വരുന്നത്, ഡോർ ടീയാണ് വരുന്നത്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് ബ്ലോക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് മോട്ടറിൻ്റെ പമ്പ് ഹോസ് വെച്ചിട്ട് നമുക്ക് അതിലടിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും നോക്കുന്നതിനും കാര്യങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. അതും മണ്ണിന് മുകളിൽ വരുന്ന രീതിയിലാണ് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് ഏറ് റിലീസാവുന്ന രീതി. പിന്നെ നമുക്ക് നോക്കറിയാൻ പറ്റുമല്ലോ, ബാത്റൂമിലേക്ക് കയറിയിരിക്കുന്ന പൈപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇതും അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, കണ്ടോ. ആ ബാത്റൂമിൽ നിന്നും അടുത്ത ബാത്റൂമിൽ നിന്നും വന്നത് ടീ, ഡോറൽ ടീ ഇട്ടതിന് ശേഷം നേരെ ഒരു എയർ പൊക്കി കൊടുത്തിട്ടുണ്ട്. ആ എയർ പോകുന്ന സമയം നേരെ കണക്ട് ചെയ്തതിന് ശേഷം 2 ബാത്റൂമിലും 3 ബാത്റൂമിലും കണക്ട് ചെയ്തിട്ട് കുഴിയിലേക്ക്, അത് റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്കാണ് വന്നിരിക്കുന്നത്, റെഡിമെയ്ഡ് സെപ്റ്റിക് ടാങ്കിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. മാക്സിമം എൽബോ കാര്യങ്ങൾ, അതായത് ഈ വാട്ടർ വേസ്റ്റ് ലൈൻ പോകുന്നതിൽ എൽബോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബെൻഡോ ഷോർട്ട് ബെൻഡോ 45 ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കുഴിയിൽ ഓൾറെഡി മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഴിയിൽ നിന്നും എയർ റിലീസാവാൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ എയർ റിലീസാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ഓപ്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ കുഴിയിൽ നമ്മുടെ കൊതുകോ കാര്യങ്ങളുണ്ടെങ്കിൽ പുറത്തേക്ക് വരാതിരിക്കാൻ അവിടെ നെറ്റ് കൂടി നമ്മൾ ആ മെറ്റീ ഇതിൻ്റെ കൂടെ കിട്ടും എയർ കൗള്, ആ നെറ്റ് കൂടി കിട്ടുക, ആ നെറ്റിൻ്റെ താഴെ ഉള്ളിലേക്ക് മുകളിലേക്ക് എയർ മാത്രമേ വരുന്നുള്ളൂ, കൊതുക് മാത്രം റിലീസാവുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല. പ്ലംബിങ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ബ്ലോക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. സ്മെല്ല്, ബാത്റൂമിൻ്റെ അകത്തേക്ക് വരുന്ന ബാഡ് സ്മെല്ല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ആളിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ. ഓക്കെ ഓക്കെ.